സദ്ഗുരു ഒരു യോഗിയും ആത്മജ്ഞാനിയും ഒരു ദീർഘദർശിയായ മാനവികനുമാണ്. ഏവരുടെയും ശാരീരികവും മാനസികവും ആത്മീയവുമായ ക്ഷേമത്തിനായി അക്ഷീണ പ്രയത്നങ്ങൾ നടത്തുന്ന ഒരാൾ. ആത്മബോധത്തിൽ നിന്നും ഉളവായ ജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവ് ജീവിതത്തിന്റെ സൂക്ഷ്മമായ തലങ്ങളെ അന്വേഷിക്കുവാനുള്ള ഒരു മാർഗരേഖയായി പ്രവർത്തിക്കുന്നു. സദ്ഗുരു ആന്തരിക അനുഭവങ്ങളിലും വിവേകത്തിലും എന്ന പോലെ ജീവിതത്തിലെ വ്യാവഹാരികവും പ്രായോഗികവുമായ വിഷയങ്ങളിലും നിമഗ്നനാണ്. ആന്തരിക ശാസ്ത്രം എന്നത് ചിതലെടുത്ത ഏതോ ഭൂതകാലത്തിൽ നിന്നുള്ള അതീന്ദ്രിയ തത്വശാസ്ത്രമല്ലെന്നും മറിച്ച് കാലിക പ്രസക്തമായ ഒരു സമകാലീന ശാസ്ത്രമാണെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് സദ്ഗുരുവിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും. ശാസ്ത്രീയവും യുക്തിപരവുമായ അദ്ദേഹത്തിന്റെ ജീവിത ദർശനങ്ങൾ ജീവിതത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള 7 ദശലക്ഷം ആളുകളുടെ ജീവിതത്തെ സ്പർശിച്ച് ആന്തരിക തലത്തിൽ സ്വന്തം സാധ്യതകൾ കണ്ടെത്താൻ അവരെ പ്രേരിപ്പിക്കുന്നു. സദ്ഗുരു ഒരു വാഗ്മിയും അഭിപ്രായ രൂപകർത്താവുമാണ്. പ്രശസ്തമായ അനേകം ആഗോള ചർച്ചാവേദികൾ അദ്ദേഹത്തെ ക്ഷണിക്കാറുണ്ട്. വേൾഡ് എക്കണോമിക് ഫോറം, യുണൈറ്റഡ് നേഷൻസ്, വേൾഡ് പ്രസിഡൻസ് ഓർഗനൈസേഷൻ, ബ്രിട്ടീഷ് ഹൗസ് ഓഫ് ലോർഡ്സ്, മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ടെഡ് എന്നിവയെല്ലാം അതിൽപ്പെടും. സദ്ഗുരു നർമ്മം, വിവേകം, സൂക്ഷ്മയുക്തി എന്നിവയിലൂടെ മനുഷ്യാവകാശങ്ങൾ, വ്യാപാര മൂല്യങ്ങൾ, സാമ്പത്തിക വികസനം, സാമൂഹ്യവും സാമ്പത്തികവുമായ ആശങ്കകൾ, ആന്തരിക പരിവർത്തനം എന്നിങ്ങനെ നാനാ വിഷയങ്ങളെ സംബോധന ചെയ്യുന്നു. ആഗോള ഐക്യത്തിനും പുരോഗതിക്കും അടിസ്ഥാനമായ ഒരു സംയുക്ത സംസ്കാരം സൃഷ്ടിക്കാനുള്ള യത്നമാണ് സദ്ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ. സദ്ഗുരു സ്ഥാപിച്ച ഈശ ഫൗണ്ടേഷൻ മനുഷ്യശേഷികളെ പോഷിപ്പിക്കാനുള്ള ഒരു അന്താരാഷ്ട്ര നോൺ പ്രോഫിറ്റ് സംഘടനയാണ്. 20 ലക്ഷത്തിലധികം സന്നദ്ധ സേവകരുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന, ലോകവ്യാപകമായി 200-ൽ പരം കേന്ദ്രങ്ങളുള്ള ഈശ യോഗ ഫൗണ്ടേഷന്റെ ആസ്ഥാനം ദക്ഷിണ ഭാരതത്തിലെ ഈശ യോഗ കേന്ദ്രവും അമേരിക്കയിലെ ഈശ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്നർ സയൻസസുമാണ്. ആത്മാന്വേഷികൾക്ക് തന്റെ ആന്തരിക യാത്ര നടത്തുവാൻ, ആത്മസാക്ഷാത്കാരം നേടിയ ഒരു യോഗിയുടെ മാർഗദർശനം ലഭിക്കാനുള്ള അപൂർവ അവസരമാണിത്. ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗം ഈശ യോഗ എന്ന യോഗ സമ്പ്രദായമാണ്. യോഗ അതിന്റെ ആഴത്തിലും വ്യാപ്തിയിലും പഠിപ്പിക്കുന്നു. ഈശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ പരിപാടി ഇന്നർ എഞ്ചിനീയറിംഗ് ശാസ്ത്രീയമായി ക്രമീകരിക്കപ്പെട്ടതാണ്. ഞാൻ ആരാണെന്നുള്ള പരിമിതികളെ മറികടന്ന് അവബോധത്തെ ഉന്നതമായ തലങ്ങളിലേക്ക് നയിക്കുവാൻ വേണ്ടി യോഗ പാരമ്പര്യത്തിലെ ലളിതവും എന്നാൽ ശക്തവുമായ പ്രക്രിയകളെ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തിന് രൂപം നൽകാൻ ഇന്നർ എഞ്ചിനീയറിംഗ് നിങ്ങളെ സഹായിക്കുന്നു. ഏകത്വഭാവത്തിന്റെ, സ്നേഹത്തിന്റെ, ഏവർക്കുമായി പങ്കുവെക്കാനുള്ള ആഗ്രഹത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് ഈശ ഫൗണ്ടേഷൻ ഞാൻ ആരാണെന്നുള്ള പരിമിതികളെ മറികടന്ന് അവബോധത്തെ ഉന്നതമായ തലങ്ങളിലേക്ക് നയിക്കുവാൻ വേണ്ടി വിപുലമായ നിരവധി സാമൂഹിക ക്ഷേമ പദ്ധതികൾ നടത്തുന്നു. ഗ്രാമീണ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ, വിദ്യാഭ്യാസ പരിഷ്കരണം, പാരിസ്ഥിതിക സംരക്ഷണം, ഒപ്പം സമഗ്രവും ആരോഗ്യകരവുമായ ജീവിതം തുടങ്ങിയ പദ്ധതികൾക്ക് രൂപം നൽകിയിരിക്കുന്നു. ആക്ഷൻ ഫോർ റൂറൽ റിജുവിനേഷൻ ഒരു ഗ്രാമീണ നവനിർമ്മാണ പദ്ധതിയാണ്. വൈദ്യസംരക്ഷണം, സമൂഹ പുനരധിവാസം, മനുഷ്യ ഉന്നമനം എന്നിവ ദക്ഷിണേന്ത്യയിലെയും ആഫ്രിക്കയിലെയും 4000-ത്തോളം ഗ്രാമങ്ങളിൽ എത്തിക്കുന്ന പദ്ധതിയാണിത്. US ഇതിന്റെ സഹോദര പദ്ധതിയായ ഈശ കെയർ ടെനിസയിലെ മാക്മിൻവില്ലിൽ ഗ്രാമീണ മേഖലയിൽ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവർക്ക് സൗജന്യ പ്രാഥമിക ആരോഗ്യ സംരക്ഷണം നൽകുന്നു. ഈശവിദ്യ ഇന്ത്യയിലെ ഗ്രാമീണ ജനതയ്ക്ക് താങ്ങാനാവുന്ന ചെലവിൽ നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം നൽകുക സദ്ഗുരുവിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള ഒരു മാർഗമാണത്. ഗ്രാമീണ ബാല്യങ്ങളുടെ വിവേകത്തിന് പൂവണിയാനുള്ള അവസരം നൽകി ഗ്രാമീണ ജീവിതം മെച്ചപ്പെടുത്തുകയാണ് ഉദ്ദേശം. സവിശേഷമായി രൂപം നൽകിയ അധ്യാപന ശാസ്ത്രം കുട്ടികളെ ഇംഗ്ലീഷ് സംസാരിക്കാനും കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും പ്രാപ്തരാക്കി യുവതലമുറയെ സമ്പദ്ഘടനയിൽ ഉത്പാദനക്ഷമമായി പങ്കുചേരാൻ സജ്ജമാക്കുന്നു. എന്നാൽ അവരുടെ പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പ്രോജക്ട് ഗ്രീൻ ഹാൻഡ്സ് വ്യാപകമായ ഒരു വനവൽക്കരണ ഉദ്യമമാണ്. അടുത്ത 10 വർഷങ്ങൾ കൊണ്ട് 114 ദശലക്ഷം വൃക്ഷങ്ങൾ നട്ട് തമിഴ്നാട്ടിൽ
33% പച്ചപ്പ് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. ആദ്യപടി എന്ന വണ്ണം 2006 ഒക്ടോബറിൽ വൃക്ഷത്തൈ നടൽ മാരത്തൺ സംഘടിപ്പിച്ചു. അതിന്റെ ഭാഗമായി 800,000 തൈകൾ ഒരൊറ്റ ദിവസം കൊണ്ട് നട്ടു. അതൊരു ഗിന്നസ് ലോക റെക്കോർഡായി തീർന്നു. വരും തലമുറയ്ക്കായി ഈ ഗ്രഹത്തെ ആവാസയോഗ്യമാക്കി മാറ്റുവാനും ജനങ്ങളെ പ്രചോദിപ്പിക്കുവാനും അതിലൂടെ പരിസ്ഥിതി ബോധമുള്ള ഒരു സംസ്കാരം സ്ഥാപിക്കുവാനുമുള്ള ഒരു ശ്രമമാണിത്. ഗ്രാമീണ ജനതയുടെ കരകൗശല വൈഭവത്തെയും സൗന്ദര്യത്തെയും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സംരംഭമാണ് ഈശ ക്രാഫ്റ്റ്. ഒപ്പം ഗ്രാമീണ കലാകാരന്മാർക്ക് ഒരു ജീവിതമാർഗം കണ്ടെത്താനുള്ള അവസരവുമാണ് ഈശ ഹോം സ്കൂൾ. വീട് പോലെയുള്ള അന്തരീക്ഷത്തിൽ മികച്ച വിദ്യാഭ്യാസം നൽകുവാനും അതിലൂടെ കുട്ടികളുടെ സമഗ്ര വികാസം സാധ്യമാക്കുവാനുമുള്ള ഒരു സ്ഥാപനമാണ്. പ്രഗത്ഭരായ അന്താരാഷ്ട്ര അധ്യാപകരുടെ സഹായത്തോടെ കുട്ടികളിലെ ജന്മസിദ്ധമായ കഴിവുകളെ ഉണർത്താനും കേവലമായ അക്കാഡമിക് താൽപര്യങ്ങളിൽ ഒതുങ്ങാതെ ജീവിത പ്രാഗൽഭ്യത്തിലും മൂല്യങ്ങളിലും ശ്രദ്ധയർപ്പിക്കുവാനും ഈ സ്ഥാപനം ലക്ഷ്യമിടുന്നു. അത് പഠനത്തെ രസകരവും കൗതുകകരവുമായ ഒരു പ്രക്രിയയാക്കുന്നു. കാലാതീതമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മനസ്സുകളെ വാർത്തെടുക്കുക എന്നതാണ് ഈശ സംസ്കൃതിയുടെ ലക്ഷ്യം. എല്ലാം ശരിയായ രീതിയിൽ ചെയ്യുന്ന അവരുടെ ജീവിതം പൂർണ്ണതയിൽ വിടരുന്നു. സംസ്കൃതി കുട്ടികളെ വാർത്തെടുക്കുന്നത് സർവകലാശാലകൾക്ക് വേണ്ടിയല്ല, സർവപ്രപഞ്ചത്തിനും വേണ്ടിയാണ്. മറ്റ് ജീവജാലങ്ങളോട് സംഘർഷമില്ലാതെ തന്നെ തന്റെ അവബോധത്തിന്റെ കഴിവുകളുടെ ഉന്നതിയിലേക്ക് സ്വയം ഉയരുവാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുന്നു.